ഉച്ച കഴിച്ചേ ഇന്ന് ഞാൻ എന്ത് വേച്ച കേക്കുന്നതാ ഇന്ന് ഞാൻ എന്തു വേച്ചിട്ടാവേ എന്താച്ചല്ലെങ്കിലേ നേരത്ത് ഇന്നലെ മോന്തിക്ക് ഞാൻ ഉറങ്ങുമ്പോ കൊറേ ലേറ്റ് ആയിന് അതിനെ കൊണ്ടില്ലേ അതിനെക്കൊണ്ടില്ലേ ഞാൻ എണിക്കുമ്പോ പത്ത് മണി ആയിന് പത്ത് മണി എന്തോ ആയിന് എനിക്കുന്നെ അതിനെക്കൊണ്ട് എനിക്ക് എന്തു കഴിക്കാൻ എന്തു തോന്നാനായിട്ടാ ഞാനതുകൊണ്ട് എന്തു വേച്ചിട്ടാവേ അടിപൊളി എനിക്കത് മനസ്സിലായില്ല ഇത് ഒരുമാതിരി ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ രാവിലെ ഒരുപാട് വൈകിയാണ് എഴുന്നേറ്റത് അതുകൊണ്ട് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാനിപ്പോ പറഞ്ഞത് ഓക്കെ ഇതിങ്ങനെ പറഞ്ഞോണ്ട് എനിക്ക് മനസ്സിലായി ആൾക്കാർ മനസ്സിലായി ഒരു മൂന്ന് പേരെ പറ്റി ഒറ്റ വാക്ക് പറയാൻ പറഞ്ഞാൽ എന്ന് പറയും ഓരോരുത്തരും വെരി ജെന് ചെറിയൊരു കുറച്ചൊക്കെ ഇൻഹിബിഷൻസ് ഒക്കെ ഉള്ള ഒരാളാണ് നമുക്ക് പെട്ടെന്ന് പോയി ഒന്ന് ഹിറ്റ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല ഷെയ്ന്റെ അടുത്ത് ആൾ കുറച്ചൊരു ഐസ് ബ്രേക്ക് കുറച്ച് കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാൾ അപ്പൊ നമ്മളിപ്പോ സംസാരിച്ച് ഒന്ന് ജെല്ലായി വന്നാലേ ആള് ഫ്രീ ആവുള്ളൂ അപ്പൊ നിങ്ങളായിരുന്നു പേര് അപ്പൊ നിങ്ങൾ എങ്ങനെ ഐസ് ബ്രേക്ക് ഐസ് ഞങ്ങളുടെ ഫസ്റ്റ് സീൻ ദാറ്റ് ദീനില് ഞങ്ങള് സംസാരിക്കുന്ന ഇമോഷണൽ നിങ്ങൾ അന്വേഷിച്ചു വന്ന ആൾ എന്റെ കെട്ടിവനാണെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സീൻ ടുഗെദർ അത് തന്നെ എനിക്ക് ഭയങ്കര ഇൻറ്റൻസ് കാരണം ഷെയ്നെ പറ്റി എല്ലാവർക്കും അറിയാം ഭയങ്കര നാച്ചുറലായി റിയലിസ്റ്റിക് ആയി അഭിനയിക്കുന്ന ഒരു ആക്ടർ അപ്പൊ അതിന്റെ പേടി എനിക്ക് ഉണ്ടായിരുന്നു കാരണം തമിഴിലൊക്കെ നമ്മൾ കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്ത് കുറച്ചൊരു പൊടി മസാല ഒക്കെ ഇട്ടിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ടെൻഷൻ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു നം നോട്ട് യൂസ് ടു ദിസ് കൈൻഡ് ഓഫ് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ആദ്യം ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് ആദ്യത്തെ ദിവസം ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കാനോ ഹിറ്റ് ചെയ്യാനോ ഒന്നും ഞാൻ പോയില്ല കാരണം ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു പിന്നെയാണ് ഞങ്ങൾ കുറച്ചു കുറച്ച് ഒന്ന് സംസാരിച്ചു തുടങ്ങിയത് അപ്പൊ സംസാരിച്ചു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായ എന്താ വെച്ചാൽ ആള് കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാളാണ് അത്ര പെട്ടെന്ന് ആ കഫേർട്ട് സോൺ പുറത്തു വരില്ല നമ്മള് നല്ലോണം സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ പുളി അത് പുറത്തൊന്നും എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും അപ്പൊ അത് കുറച്ചൊന്ന് ജെല്ലായി എടുക്കാൻ കുറച്ച് സമയം എടുത്തു ഷെയ്യിന്റെ കേസിൽ ബട്ട് അറ്റ് ദ സെയിം ടൈം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല കാരണം ഗിവൻ ടേക്ക് എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ വർക്കിംഗ് എന്ന് പറയുന്നത് നന്നായി നമുക്ക് ഇങ്ങോട്ടായാലും നല്ലോണം കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ് അപ്പൊ അതുകൊണ്ട് വർക്ക് ചെയ്യുമ്പോ പ്രശ്നം ഉണ്ടായിരുന്നില്ല ബട്ട് അതർവൈസ് കുറച്ച് സമയം എടുത്തു അങ്ങോട്ടൊന്ന് പോവാൻ ആൻഡ് ദെൻ പെപ്പ എന്ന് പറഞ്ഞാ ലൈക് ബഡി കാരണം പെപ്പേനെ എല്ലാവർക്കും അറിയാം ഭയങ്കര കുറച്ചൊക്കെ എന്നെ പോലെ ഞാൻ ആയി സംസാരിക്കുന്ന ആളാ ഞാൻ പെട്ടെന്ന് ആൾക്കാർ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവുന്ന ആളാ പെപ്പയ അതുപോലെ തന്നെ പെട്ടെന്ന് സംസാരിക്കും മനസ്സിലൊന്നും വെക്കാതെ എല്ലാം എല്ലാ ആയി പറഞ്ഞത് നമുക്ക് എപ്പം വേണമെങ്കിലും എപ്പോ പോയിരുന്നാലും നോൺ സ്റ്റോപ്പ് ആയി സംസാരിക്കാം പെപ്പയുടെ അടുത്ത് അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഒന്ന് അധികം സംസാരിച്ചത് എനിക്ക് തോന്നുന്നു സെറ്റിൽ പെപ്പയുടെ അടുത്തായിരിക്കും സോ ഈസ് ലൈക്ക് ബഡി ബഡി പിന്നെ നീരജിന്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻസ് വളരെ കുറവാണ് സിനിമയിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ സോങ് റിഹേഴ്സലിന്റെ സമയത്ത് മാത്രമേ അധികം ഇന്ററാക്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ പ്രൊമോഷന്റെ സമയത്തും അല്ലാതെ സിനിമയിൽ അങ്ങനെ സീൻസ് ആയിട്ടൊന്നും ഇല്ല അപ്പം നീരജ് നീരജിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളുടെ സ്വാഗ് എനിക്ക് ഭയങ്കര ഇഷ്ട് ഒരു ഒരു സ്റ്റൈലാണ് ഇൻസെൽഫ് സിനിമയിലായാലും അത് സിനിമയിലായാലും അങ്ങനെ തന്നെ കാണാം നമുക്ക് ആ ഒരു സ്വാഗ് എന്ത് സ്റ്റൈൽ ആർ ഡി എക്സലോ ഹൂസ് യോർ ഫേവറേറ്റ് റോബർട്ട് റോബർട്ട് ഇസ് മൈ ഫേവറേറ്റ് എനിക്ക് പിന്നെ